ഇതാണ് മോഹൻലാലി വാണി മുഖർജി. ഇതാണ് മിസ് റാണി കബീർ, നിങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇത് സത്യമാണോ? അത് ആരാണെന്ന് വെളിപ്പെടുത്താമോ മാഡം? സിനിമാ ഫീൽഡിലുള്ള ആരെങ്കിലുമാണോ? ശരിയാണ്, ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. സിനിമയുമായി അദ്ദേഹത്തിന്റെ ബന്ധമൊന്നുമില്ല. He's a businessman and a widower. ഒരു കുട്ടിയുണ്ട്. അവിടെ വഴിയില്ല, ഇവിടെ കൂടെ പോകാൻ പാടാ. ഇവിടെ നിന്ന് ശരിക്കും ഹെലികോപ്റ്റർ വേണ്ട. അങ്ങോട്ട് പോകാനും വഴിയില്ലല്ലോ. നീ എന്ത്? അത് ആരാണെന്ന് പറയൂ മാഡം. മലയാളിയാണോ? വിവാഹം ഉടനെ ഉണ്ടാവുമോ മിസ് റാണി കബീർ? അവരെ ഒന്ന് കാണല്ലേ. എന്താ, നമുക്ക് ഇതിനകത്തോടെ അകത്തോടെ നീ വാ. ആ കുട്ടിയുണ്ടല്ലേ. മിസ് റാണി കബീർ പറയൂ പ്ലീസ്. ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, ബൈ. ഇത് കൊച്ചിയിലെ ഭാസ്കർ മുതലാളിയല്ലേ? ഇതാണോ കക്ഷി? നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വ്യവസായ പ്രമുഖനും ബാങ്കർ ശ്രീ ശങ്കരനാരായണന്റെ മകനുമായ മിസ്റ്റർ ഭാസ്കർ ആണ്. ഇദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ഭാസ്കർ മുതലാളി. നമസ്കാരം. സോറി മാഡം, അദ്ദേഹം കൂടെ വന്ന് ഒരുമിച്ച് പോവാ. യുവാക്കളുടെ ഹരമായ റാണി കബീർ ഇപ്പൊ നിങ്ങളുടെ ഹരമാണെന്ന് പറയുന്നത് ശരിയാണോ? റാണികാ ബിയറിനെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മൾ എന്തിനു മറച്ചു വെക്കണം? തുറന്നു പറ, തുറന്നു പറ. ഇവരിതെങ്ങനെ അറിഞ്ഞു? ഇവർക്ക് ഇത് തന്നെ പരിപാടി. ശരിയാണ്, ഇന്നലെ ഫുള്ളേറ്റ് ഉണ്ടായിരുന്നു. ഒരു പറമോലാലി, റാണി കബീർ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഇഷ്ടമാണോ? ആദ്യമൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു, പിന്നെ അങ്ങനെ. മനോവിഷമം വരുമ്പോഴൊക്കെ മോലാളി എന്നെ വിളിച്ചു പറഞ്ഞു. ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ പോയി തപ്പിപ്പിടിച്ച് രഹസ്യമായിട്ട് റൂമിലെത്തി. വലിയ മുതലാളിക്ക് ഇതൊക്കെ അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ വിവാഹം? വിവാഹം കഴിഞ്ഞിട്ടില്ല, ഭാര്യ മരിച്ചത്. അതെല്ലാം മുമ്പ് പറഞ്ഞത്. ഇനി അത് പിന്നെ പിന്നെ ചോദിച്ചു മുതലാളി വിഷമിപ്പിക്കാൻ മാറണവേ. പറയേ, മുതലാളി വന്ന് അവരോട് പറയാം. ഇനി ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ മൈക്കും ചവിട്ടി ക്യാമറയിൽ ഞാൻ തുപ്പി വെക്കും. ഈ പോളത്തരം കാണിക്കാനാണോ രാവിലെ തന്നെ രണ്ടു പെട്ട ഡ്രസ്സുമായിട്ട് ഈ കുരങ്ങന്മാരെ കൂട്ടി നീ ഇവിടുന്ന് പുറപ്പെട്ടത്? ഞാൻ പോയില്ലട്ടാ. നീ അങ്ങോട്ട് പോകരുത്, മല പറിച്ചത്. പോയി എന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലേ. ഉണ്ടല്ലേ. ഹലോ, ഞാൻ റാണി കബീർ മേഡത്തിന്റെ മാനേജറാണ്. ഭാസ്കർ മുതലാളി ഉണ്ടോ? ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. മുതലാളി നല്ല ടെൻഷനില്ല, പിന്നെ വിളിക്ക്. കാശുണ്ടാക്കാനും അടിയുണ്ടാക്കാനും അല്ലാതെ പിന്നെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? ഇതുപോലെ കുറെ വിട്ടുത്തങ്ങൾ കാണിക്കാനും. ഈ നാട്ടക്കേസിൽ രണ്ടു പേരും വലിച്ചടിച്ച് മാനം കെടുത്തിയില്ലേ പത്രക്കാരും ജാലകാരും. നമുക്കൊരു തിരുത്ത് കൊടുത്താലോ മുതലാളി? എന്ത് തിരുത്ത്? ഞാൻ ഇവന്റെ തന്തയല്ലോ. അയ്യേ, അത് വേണ്ട. ഇറങ്ങി പോണ, ബാലപ്പെട്ട് കഴുതേ. എവിടെ പോണു? അല്ല, പോകാൻ പറഞ്ഞു. ഓഹോ, എന്തൊരു അനുസരണ. നീ ഡ്രൈവറാണോ പെണ്ണ് ബ്രോക്കറാണോ? രാത്രി രഹസ്യമായി ഇവിടെ കൊണ്ട് ഇറക്കാൻ. അയ്യേ, ഞാൻ റാണിക ബിയറിന്റെ കാര്യമാണ് പറഞ്ഞത്. ബോധമുള്ള ആരെങ്കിലും ഒരു സിനിമ നടിക്ക് റാണിക ബിയർ എന്ന് പേരിടുവോ? അതല്ലേ കുഴപ്പമായത്. ഓ, റാണിക ബിയർ അല്ല, റാണി കബീർ. ഇതവന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഹലോ, ഭാസ്കർ മുതലാളി ഒന്ന് കിട്ടൂ. ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ആരാടാ അത്? ആ സിനിമാ നടിയുടെ മാനേജരാ. ഭാസ്കർ മുതലാളിയോടൊന്ന് സംസാരിക്കണം.